ബിഗ് സല്യൂട്ട് എന്ന പരിപാടി കൂടുതൽ കൂടുതൽ ആളുകൾ കാണുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിൽപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നു. ഒന്ന് രണ്ട് പേര് പറഞ്ഞതിൽ ഒരു വളരെ പോസിറ്റീവായി തോന്നുന്ന ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരാളിനോട് പറഞ്ഞു, പിഷാരി ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞങ്ങളതിൽ തമാശ ഉണ്ടാകും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. തമാശയുള്ള ഒരു പരിപാടി ഞങ്ങൾ കാണുന്നത് പലപ്പോഴും ഞങ്ങളുടെ സങ്കടങ്ങൾ മറക്കുന്നതിന് വേണ്ടിയാണ്. ഈ പരിപാടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഡെലിവറേറ്റ് ആയിട്ട് തമാശകളൊന്നും പറയുന്നില്ലെങ്കിലും പലരുടെയും ജീവിതങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടങ്ങളെ ഇല്ല എന്ന് തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് ബിഗ് സല്യൂട്ട് എന്ന ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ മറ്റൊരാൾ അതിനെക്കുറിച്ച് നല്ലത് പറയുന്നിടത്താണ് ഇവിടെയുള്ള ഓരോ കലാകാരനും കലാകാരിയും ഓരോരുത്തരും മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അന്യരുടെ കുറവുകൾ കാണാതെ അന്യരുടെ നന്മ കണ്ടുകൊണ്ട് ബിഗ് സല്യൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ തുടങ്ങാം. കുറവുകളെല്ലാം കൂടുതലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ബിഗ് സല്യൂട്ടിലെ ആദ്യത്തെ പെർഫോമൻസിലേക്ക്. പതിനാലാം വ്യാപുതിച്ചത് മാനത്തോ കല്ലായി ചടവത്തോ, പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കടവത്തോ. പതിനാലാം വ്യാപുതിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തത്തമ്മ ചുണ്ട് ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ട് ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, തനതിന്തത്താനതിന്തത്താനിന്നോ താനിന്നെ താനതിന്തത്താനിന്നോ തനതിന്തത്താനതിന്തത്താനിന്നോ താനിന്നെ താനിന്ന് തനതിന്നോ. പാവാട വേണം മേലാട വേണം, പാവാട വേണം മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക് ഇക്കാൻ്റെ കരളേയും മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പാവാട വേണം മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക് ഇക്കാൻ്റെ കരളേയും മാൻ്റെ പൊരുളെ താണ് നീ ഞമ്മക്കേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇത്ര രസായിട്ട് പാട്ട് പാടിയത് ജംഷീർക്കാണ്. നല്ലൊരു കൈഡി കൊടുക്കാം അല്ലെ ജംഷീർക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച് ജംഷീർക്ക. തിരൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ, തിരൂർ കാരത്തൂർ കൈനിക്കരാ. രമേശടാ, എന്തോ ജംഷീരക്ക കൈക്കുഞ്ഞാറുന്നപ്പോ മുതല് ഇടുക്കുമ്പോ പോലും എല്ല് പൊടിയുന്ന ഒരു അവസ്ഥയെന്ന്. ഏകദേശം ഒരു 18 വർഷം അല്ലേ? 18 വർഷത്തോളം വീടിന് 4 ചുവരിനുള്ളിൽ നിന്ന ഒരാളാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് പാട്ട് സംഗീതം ഇതൊക്കെ കൂട്ടായി. ഇപ്പൊ പുറത്തു വരെ ഷോ ചെയ്ത ഒരു കലാകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പൊ ഞാനിങ്ങനെ പ്രൊഫൈൽ നോക്കിയപ്പോ ജംഷീർ സ്വന്തമായിട്ട് സ്റ്റുഡിയോ നടത്തുന്നു, തന്നെ സംഗീതം ചെയ്യുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, മാപ്പിളപ്പാട്ട് എഴുതുന്നു, മാപ്പിളപ്പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ കണ്ടല്ലോ, ശരിക്കും എന്തെന്നാണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പഠിച്ചത് സൗണ്ട് മ്യൂസിക്, സൗണ്ട് എഡിറ്റിംഗ് ഇതൊക്കെയാണ് ആദ്യം പഠിച്ചത്. സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ എങ്ങനെ ഒരു മ്യൂസിക് ചെയ്യുക, അതാണ് ആദ്യം ഞാൻ പഠിച്ചത്. പിന്നീട് ഞാൻ പറഞ്ഞ, അതായത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സ്കൂളിലും മദ്രസയിലും ഒക്കെ ഒന്ന് പോകണം എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ പോയി പോകുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പൊ ഒരു പാട്ടെങ്കിലും എഴുതി പാടി ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയാലോ
ആ ഒരു പ്രതീക്ഷയിൽ എൻ്റെ മഹലിൻ്റെ ഒരു അടുത്തുള്ളൊരു എൻ്റെ നാട്ടിൽ തന്നെയുള്ള പള്ളിയിൽ ഒരു പാട്ട് പാടിയപ്പോഴാണ് അവിടെ ഉള്ള ആളുകൾക്ക് ഏകദേശം അങ്ങനെ പാട്ടായിരുന്നു. അതൊരു എന്താ പറയാ ഒരു പഴയൊരു പാട്ടായിരുന്നു. സ്വന്തമായിട്ട് സംഗീതം ചെയ്ത പാട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാടുണ്ട് ഏകദേശം എന്റെ ഒരു പാട്ട് വെച്ച് നോക്കണ 200 പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പലതായിട്ട് പാടിയിട്ടുണ്ട്. ജംഷീർ കുടുംബ കാര്യങ്ങൾ പറയൂ. വീട്ടിലെ ഉമ്മക്കും ഉപ്പക്കും മൂത്ത മകനാണ് ഞാൻ. എന്റെ നേരെ തായ ഒരു അനിയനാണ്, അനിയപ്പോ വക്കീലാണ്. പിന്നെ അനിയനെ കല്യാണം കഴിച്ചു, എന്റെ കല്യാണം കഴിഞ്ഞു, ഞാനൊരു വീടൊക്കെ വെച്ച് ഞാനും എന്റെ ഭാര്യയും 3 കൂടി വേറെ വീട്ടിലേക്ക് പോയി മറ്റൊരു കുടുംബത്തിൽ. 3 പേരെന്തൊക്കെയാ? മുഹമ്മദ് ഇൻഷാദ്, മുഹമ്മദ് ഇഫ്നാദ്, മുഹമ്മദ് ഇഹ്ഷാദ്. എനിക്ക് 3 താങ്ക് യു. താങ്ക് യു. ഒരു പെണ്ണിന് രണ്ടാണ് അല്ല, എനിക്ക് എനിക്ക് എന്തിനാ താങ്ക് യു പറഞ്ഞെന്നുള്ളത് മനസ്സിലാണ്. ഇത് ഇതിന് താങ്ക് യു പറയേണ്ടതാണോ? 3 ഉണ്ടല്ലോ, സന്തോഷം. ആ സന്തോഷത്തിന് താങ്ക് യു. ഞാന് എന്റെ വീട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാത്റൂമിലേക്ക് വരെ പോവല് എനിക്കതിനുള്ള സംവിധാനം എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെയാണ് എൻ്റെ സ്റ്റുഡിയോ, എല്ലാതും എൻ്റെ കയ്യിൽ ഒതുങ്ങണം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. സ്വന്തമായിട്ട് ഈണം പറഞ്ഞ് പാടിയൊരു പാട്ട് ഭക്തി തന്നെ പാടാം കേട്ടോ. ഞാൻ ചെയ്ത് കണ്ണീർ കയത്തിൽ മുങ്ങി കേഴുന്നു നാദാ, കരുണ കടാക്ഷങ്ങൾ ചൊരിഞ്ഞിടണേ, കനിവിൻ്റെ വാതിലിൽ ഞാൻ കൈ നീട്ടിടുന്നു, കൽബിൻ്റെ നോവുകൾ നീ തീർത്തിടണേ, ദുനിയാവിലെ മണ്ണിൽ ദുരിതമാണി വിണ്ണിൽ, ദുഃഖമാണി കണ്ണിൽ ദുരുവിധിക്കു മുന്നിൽ, പരമദയാലേ റബ്ബെ കേണിടുന്നു, പരിപാലക ഞാൻ ദുആയിരുന്നു. ഈ ഗാനം ഒരുപാട് ബാക്കിയുള്ള പാട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ ആദ്യമായി ഈ പാട്ട് ഞാൻ ചെയ്ത സംഗീതം ചെയ്ത പാടന്നെ എനിക്ക് ഈ പാട്ട് മസ്കറ്റിൽ ചെന്നിട്ട് വിഷ്വൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ബിഗ് സല്യൂട്ട് പവർഡ് ബൈ ഈസ്റ്റേണിൽ ജംഷീരയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും വക ആ ഒരു ബിഗ് മെഡൽ കൊടുക്കാനുള്ള സമയമാണ്. രമേശേടാ, പ്ലീസ് കം ഓൺ ടു സ്റ്റേജ്. വടക്ക് കേരളത്തിൽ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജംഷീർ വന്നിരിക്കുന്നത്. എന്റെ അറിവിൽ ജം എന്ന് വെച്ചാൽ മുത്തുന്നോ അങ്ങനെ എന്തോ അല്ലേ എന്റെ അർത്ഥം? അതിന്റെ ഏറ്റവും ജമ്മായ കാര്യങ്ങൾ നമ്മൾ പറയാം, ഡയമണ്ട് എന്നോ അങ്ങനെ എന്തോ, എന്തായാലും എന്തോ വളരെ വില കൂടിയ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഇംഗ്ലീഷില്. എന്താണ് ജം എന്ന് വെച്ചാൽ വാല്യുബിൾ ആയിട്ടുള്ള സാധനം. അത്തരത്തിലൊരു മനുഷ്യനാണ് ജംഷീർ. ജംഷീർ അദ്ദേഹത്തിന്റെ ജീവിതകഥകൾ ഇവിടെ പറഞ്ഞു. പറച്ചിലിന്റെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പോലും അദ്ദേഹം ചിരി വിട്ടിട്ടില്ല. ത്രൂട്ട് ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജംഷീർ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ നിലയ്ക്കാത്ത ഈ പുഞ്ചിരി ഇനിയും തുടരട്ടെ. അദ്ദേഹത്തിന്റെ കലാജീവിതങ്ങൾ ഒരുപാട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിഗ് സല്യൂട്ടിന്റെ വകയായി അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ സന്തോഷം. ഇല്ല, ഇതൊരു ധന്യമായ ഒരു മുഹൂർത്തത്തിൽ ഇങ്ങനൊരു എന്താ പറയാ കണ്ണു നിറഞ്ഞു പോവാ എനിക്കിവിടെ. ചിരിച്ചോണ്ടിരുന്ന ജംഷീറിന്റെ കണ്ണു നിറച്ചു എന്നുള്ള പേര് എനിക്ക് വരരുത്. അല്ല, അതല്ല, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമില്ല ഇപ്പൊ ഇവിടെ ഉണ്ടായത്. എന്താ ആഗ്രഹിക്കുന്നത്? എന്താണ് ജംഷീർ? എന്നെ പോലെയുള്ള ഒരു ഗതിയില്ലാത്ത ആളുകൾക്ക് ഒരു അത്താണിയായി മാറണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഈ വിശാരിച്ചേട്ടന്റെ ഒരു എന്റെ ഒരു ആഗ്രഹമാണ് എന്നെ ഒന്ന് എടുക്കോ എന്നുള്ളത്. വാടാ, അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് പാടിയാലോ? പാടിക്കോളൂ, പാടിക്കോളൂ, പറട്ടെ. നാലൊരു പാടിക്കോ. ഏതാ എനിക്കും കൂടെ അറിയാവുന്ന പാട്ടും എല്ലാം ഉണ്ടോ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ,
ഗാനലോകവീതികളിൽ വേണുഭൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഞാൻ മൈക്കും കാരണേ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പിലെ കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. ഹാപ്പി അല്ലേ? ഹാപ്പി. ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ പോസിറ്റീവ് വൈബ്സ് കൊണ്ട് ഈ ഫ്ലോറിനെ നിറച്ച ഒരു ചെറിയ വലിയ കലാകാരൻ ജംഷീറിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്. കാഴ്ചകളില്ലാത്ത ഒരു ലോകത്ത് നിന്നും ശബ്ദങ്ങളുടെ അത്ഭുതങ്ങൾ നമ്മളെ കേൾപ്പിക്കാൻ ഒരു മികച്ച പ്രതിഭ എത്തുകയാണ്. പി പി അച്ചാനെ വിളി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അജിത് ചേട്ടന്റെ വോയിസാണ്, അജു വർഗീസിന്റെ. അപ്പൊ ചേട്ടന്റെ വോയിസ് തുടങ്ങാം. എന്റെ പൊന്നു ജോയിട്ട, നിങ്ങളെ പോലെ നിങ്ങൾക്കേ പറ്റൂ. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് വാളിപ്പോയി. കൊച്ചു മേടിച്ച് കരച്ചില എന്നേ കൊച്ചിന്റെ അച്ഛന്റെ തല്ലു കിട്ടാത്തത് എന്റെ ഭാഗ്യം. അടുത്തായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ടർ വിനയ് ഫോർട്ടിന്റെ വോയിസാണ്. വിനയേട്ടന്റെ ഒരു ഇന്റർവ്യൂ വോയിസ് ശ്രമിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ നേരെ ഒരു വിഗ് വെച്ച് വാങ്ങിച്ചു. ഞാൻ കോസ്റ്റ്യൂമായിട്ട് കിട്ടിയ പൈസ വെച്ചിട്ടാണ് ഞാൻ എനിക്ക് ആ ഒരു ഇത് വാങ്ങിച്ചത്. സിനിമ എനിക്കാണ് ആവശ്യം, അല്ലാതെ സിനിമയ്ക്ക് എന്നെ അല്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അന്നോട്ട് സിനിമ നമ്മുടെ മൈൻഡിലുണ്ട്, സിനിമ ഇഷ്ടമാണ്, സിനിമ തന്നെയാണ് നമ്മുടെ പാഷൻ. വിനയുടെ വോയിസ് എനിക്ക് ഇത്രയും ഫെമിലിയർ ആവാൻ കാര്യം, ഞാൻ വിനയുടെ വോയിസ് വെച്ച് കുറെ ആൾക്കാരെ പറ്റിക്കാറൊക്കെ ഉണ്ട്. ഫോണൊക്കെ വിളിച്ചിട്ട് സുഹൃത്തുക്കളെ പറ്റിക്കാറൊക്കെ ഉണ്ട്. വിനയുടെ വോയിസ് വെച്ചിട്ട് എടാ മോനെ ഒരു വർക്കുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അടുത്ത ശബ്ദം ചെയ്തോളൂ. അടുത്തായിട്ട് നമ്മുടെ ലൂസിഫർ സിനിമയിലെ ഒരു ഡയലോഗ്, ഭയങ്കര ഫേമസ് ആയിട്ടൊരു ഡയലോഗ് ഉണ്ട് ആ സിനിമയിലെല്ലാം ഫേമസ് തന്നെയാണ്. സായികുമാറായിട്ടും ലാലേട്ടനും കൂടെ ചെയ്ത അത് മാമുഖേക്കനെയും കൊച്ചിൻ നിൽക്കാനെയും വെച്ചിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്താണ് നോക്കാം. ഓനെ ഞാനും നമ്മളെ കൂട്ടുകാരനും കൂടി റെഗുലർ സെഷനിലൂടെ ഇങ്ങനെ നടക്കാണ് കോഴിക്കോട് ഫറൂഖ്. ഓനെ നമ്മള് ഒരൊറ്റ ഒന്ന് ഒരൊറ്റ തള്ളു നൈസായിട്ട് ആ രീതിയിൽ നമ്മക്കോനെ കൊല്ലാം. ഐഡിയ കൊള്ള സാറേ, പക്ഷെ ഒരു പ്രശ്നോട്ട്, തട്ട തദ്ദയല്ല എറ്റ തദ്ദ. അങ്ങനെ പറഞ്ഞ ഒഴിവാവല്ലോ മോനെ, നമ്മളെ വാപ്പല്ലേ, ഒന്നും പറയാൻ പറ്റൂല. അതായത് മിമിക്രി സത്യം പറഞ്ഞാൽ നമുക്കൊരു പാഷനായിട്ട് തുടങ്ങിയത് അബീഗടക വോയിസ് പണ്ട് കോമഡി കാസറ്റ് ഒക്കെ കേട്ടിട്ടാണ്. അപ്പൊ ഇക്കാനോടുള്ള ഒരു ഇക്കാന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആമിനത്താത്തയുടെ വോയിസ് ഒന്ന് അനുകരിക്കാനുള്ള ഒരു ചെറിയ ശ്രമം നടത്താം. ഞമ്മളാണ് പിള്ളെ ആമിനത്താത്ത മോളെ ലാലാ സലാല കൊച്ചിരിക്കട്ട. കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഓക്കെ, എന്തോ ഒന്ന് ഒരു സംഭവം കൂടെ തന്റെ കയ്യിലുണ്ട്, അത് താൻ കാണിക്കാണ്ട് വെച്ചേക്കാണ് കയ്യില്. അത് ഇതൊരു ആക്ടേഴ്സിന്റെ വോയിസ് ഒന്നുമല്ല, ഇതൊരു ട്രിക്കാണ്. ഇത് പാരന്റ്സിനും നമ്മള് നമ്മുടെ പിള്ളേർക്കും ഒരുപോലെ ട്രിക്ക് വർക്ക്ഔട്ട് ആവുന്ന ഒരു ട്രിക്കാണ്. എന്താണ്, പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അഫയറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുമല്ലോ. ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു ഫാൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നോർമലി ആൺപിള്ളേര് പെൺപിള്ളേരുടെ വോയിസ് എടുക്കുന്ന എങ്ങനെയാ വെച്ചാല് ഹലോ ഒന്ന് കൊടുക്ക ഇങ്ങനെയാണ്. നമുക്ക് അത്രയും ഇതാക്കേണ്ട കാര്യമില്ല, കുറച്ച് ഇതായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ഇത് പല സമയത്ത് തന്നെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിളിക്കാൻ ഹലോ സാറേ, എൻ്റെ പേര് സൗമ്യനാണേ, ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. നീ ട്യൂഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല ആണേ, ചേരാനായിരുന്നു, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട് എനിക്ക്. ആലോചിക്കല്ല ഇനി അതിനെ കുറിച്ച്, അതൊരു വരുമാന മാർഗ്ഗമാകും. ശരി, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പറ്റിക്കുന്നത്? ഞാനാണ് ഒരുത്തൻ. എന്റെ പേര് നേഹ എന്നായിരുന്നു സാർ, നമ്മുടെ ഓഫറിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നെ സാർ. ഒന്ന് കേൾക്കാവോ? ഒന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഇത് ഏകദേശം ഏത് വർഷമാണ്? ഇത് 2013-14 ആ സമയത്തൊക്കെ ധർമ്മജൻ ഫോണുമായിട്ട് ഒരുപാട് ഒറ്റയ്ക്ക് കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്.
ഇന്നാണ് ഇത് കൂട്ടി വായിക്കുമ്പോഴാണ് ചില പടത്തിന്റെ ക്ലൈമാക്സ് പോലെ അവൻ എത്ര രൂപയൊക്കെ ചാർജ് ചെയ്തോണ്ടിരുന്നതെന്ന് അറിയാമോ? 100 രൂപയ്ക്ക് വിളിക്കാൻ ആളില്ലാത്തവൻ 500 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്ത് തെക്ക് വടക്ക് നടക്കണ്ടായിരുന്നു. അന്ന് കാലത്ത് ഇന്റർനെറ്റ് പോലും നേരെ ഇല്ലാത്ത സമയം സമയം രാത്രിയാണോ? രാത്രി എന്തോ പകൽ എന്തോ ഒന്നും ഇല്ല അവൻ അങ്ങനെ. അപ്പം നിന്നാണ് എനിക്ക് ആ കേസിലെ യഥാർത്ഥ പ്രതിയെ പിടുത്തം കിട്ടിയിട്ടുള്ളത്. ഞാനൊരു കാമുകനാണ്, ഒന്ന് കാമുക ഏട്ടനെ ഒന്ന് ഫോൺ വിളിക്കാമോ? ഹലോ ഹലോ, രമേശ് ഏട്ടനല്ലേ? എന്തോ എവിടെയാ? ഞാൻ ഇവിടെ ദേ വീട്ടിരിപ്പുണ്ട്. എന്താ പണി? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ? ആ ഇല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുക. എന്താ ആരാ ആരാ എന്താ പേര്? എന്റെ പേര് സുരഭി. സുരഭി, നല്ല പേരാണ്. സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളിയാട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. സുരഭി ഒരു ഉമ്മ ഒരു അത് ആനങ്ങളല്ലേ ആദ്യം തരണ്ടേ? എന്നിട്ടല്ലേ ഞങ്ങൾ തരേണ്ടേ? ചേട്ടൻ തരാവോ? എനിക്ക് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. ചേട്ടനെ കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ, ഒരു നാണമാനും ഇല്ലാന്ന്. എടാ കലക്കിട്ടോ, ഇത് എനിക്ക്. ഞാനാണെങ്കിൽ രാത്രി 9 മണി കഴിഞ്ഞാൽ ചില എഫ് എമ്മിലൊക്കെ വരുന്ന ആൾക്കാരുടെ ശബ്ദം, പ്രണയാർദ്ര ഭാവങ്ങളുടെ ഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമൊക്കെ എനിക്കും കിട്ടിയിട്ടോ. ഇത് കൊള്ളാം, ഈ പരിപാടി വളരെ കൊള്ളാം. എന്തായാലും വളരെ ഗംഭീരമായി മൊത്തത്തിൽ. രജയേടാ, മിമിക്രിക്ക് ഇടയിൽ ഞങ്ങളുടെ രമേശേട്ടനിട്ടൊരു തട്ട് കൊടുത്തല്ലേ, അതിന് വേണ്ടി ഒരു താങ്ക് യു. പലപ്പോഴായി ഞാൻ ഓങ്ങി വെച്ചതായിരുന്നു ഒരു തട്ട് കൊടുക്കണം, ഇപ്പോഴാണ് കറക്റ്റ് അവസരം കിട്ടിയത്. പിന്നെ ഈ ഒരു മുഖം എവിടെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഞാൻ കണ്ടിട്ടുണ്ട് നല്ലോണം, ഞാൻ വന്നപ്പോ തൊട്ടാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. കണ്ടാ പാവാണെന്ന് തോന്നിയെങ്കിൽ ആളൊരു വില്ലനാണ്. നമ്മുടെ ജയന്റെ പടത്തിലല്ലേ, ജയ സൂര്യയുടെ പടത്തില് പ്രേതം ടൂല് വില്ലനായിട്ട് അഭിനയിച്ച ആള് നിങ്ങളല്ലേ? നിങ്ങളെ പോലെ ഒരു രസികനാണ് വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രേതം ടൂല്. ബാക്കി നിൽക്കുക എല്ലാരും ആ ഓന്നും പറഞ്ഞ എല്ലാരും തിരിച്ചറിയുന്ന റിജോയ്. അതല്ല, അതെന്താന്നറിയോ, അതിന് എനിക്ക് ഇതിനു മുമ്പ് ഒരു അവസരം കിട്ടിയായിരുന്നു. 2 വർഷം മുമ്പ് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടാണ്. അതിനകത്ത് കേട്ടതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു എന്താണ്, ഭയങ്കര സിമ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ സിനിമ നമുക്ക് പണ്ട് തൊട്ട് പാഷനേറ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു റോൾ ഒരിക്കലും ഞാൻ ചെയ്യൂല എന്ന് നമ്മൾ ശബ്ദം കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു, ചേട്ടാ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താവോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞപ്പോ പിന്നെ നൈസായിട്ട് വിട്ടു. എനിക്ക് ഉറപ്പായിരുന്നു ഇതല്ലെങ്കിൽ വേറൊരു അവസരം എനിക്ക് വിധിച്ചാണെങ്കിൽ വരുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയത്. അപ്പൊ മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു വില്ലൻ ക്യാരക്ടറാണ്, വില്ലനായ ആദ്യത്തെ അന്തനും അന്തനായ ആദ്യത്തെ വില്ലനും. അപ്പൊ അതൊരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. കഥയിൽ പോലും ഒരുപാട് സിമ്പതി പിടിച്ചു പറ്റുന്ന ഒരാളായിട്ട് അഭിനയിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു മാനസിക ബലം എന്ന് പറയുന്നത് ചെറുതല്ല റിജോയ്. അല്ല, അത് ആവശ്യത്തിൽ കൂടുതൽ സിമ്പതി നമുക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ആവശ്യത്തിൽ കൂടുതൽ തീരെ വേണ്ട. വളരെ പോസിറ്റീവായിട്ടാണ് റിജോയുടെ പേരിൽ രണ്ടാമത്തെ അക്ഷരം ജോയ് എന്നാണ്. ജോയ് എന്ന് വെച്ചാൽ സന്തോഷം എന്നാണ്. പണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് ബെഞ്ച് അങ്ങനെയായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉല്ലാസ്, വിനോദ്, ജോയ്, സന്തോഷ്, 4 പേരിരിക്കുന്നവരുടെ പര്യായ പദങ്ങൾ സന്തോഷം. എപ്പോഴും ഹാപ്പിയാണ്, ഒന്നും മാർക്കുമില്ല, ഒന്നുമില്ല, എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പിയാണ് ബാക്കിലത്തെ ബെഞ്ചിരുന്നിട്ട്. വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത്. ഞാനും അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ 3 വർഷത്തെ ഡിഗ്രി 4 വർഷം കൊണ്ട് എഴുതിയെടുത്തു. നമ്മുടെ അയാളും ഞാനും തമ്മിൽ പ്രതിരായിരുന്ന പോലെ. ആ, ഞാൻ ഡിഗ്രി പാസ്സായപ്പോ എന്റെ കൈയുടെ 2 സൈഡും മുറിഞ്ഞു, തട്ടിമുട്ടി പാസ്സായതാണ്. പാസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ചേട്ടൻ അനുഭവം. ഞാൻ ശരിക്കും പാസ്സാടാ, സത്യമായിട്ട് ഞാൻ ശരിക്കും പാസ്സായി. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന് ഇപ്പൊ ഇത് അവൻ എന്റെ ഒരു കാര്യം വെച്ചാൽ അവൻ രമേശ് എന്ന് ഒഴിച്ച് എല്ലാ പേരും വിളിക്കും. എന്നെ കാണുമ്പോൾ സന്തോഷേ, സുമേഷേ, രാകേഷേ എന്ന് വിളിക്കുന്ന ഒരുത്തരാണ്. എപ്പോഴും എന്നെ വേറുള്ള പേരുകൾ വിളിക്കുള്ളൂ. എന്റെ രമേശ് എന്നുള്ള പേര് ഇവനും ഒരിക്കലും കിട്ടൂല. അപ്പൊ SSLC ഒക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ബാക്കിലത്തെ ഡോറെ തൂങ്ങിക്കിടന്നിട്ട് അവിടുന്ന് രമേശേ എന്നൊരു വിളി വിളിച്ചു. എന്റെ മനസ്സിലൊരു ഹാർപ്പും 2 പൂത്തിരിയും, കാരണം ഇവൻ ആദ്യമായിട്ടാണ് എന്റെ പേര് ഒറിജിനൽ പേര് വിളിക്കുന്നത്. ഞാൻ എല്ലാവരും ബസ്സിലുള്ളവർ കേൾക്ക് എന്തോ വിളി കേട്ട ഇവൻ SSLC 2nd എഴുതിയിട്ട് കിട്ടിയായിരുന്നോ എന്നൊരു ഒറ്റ ചോദ്യം. എനിക്കിന്നും മനസ്സിലായിട്ടില്ല ഇവനോട് ഞാൻ അറിയാതെ ഒറ്റ എന്ന് പറഞ്ഞത്. SSLC ഒക്കെ ഒറ്റ ചാൻസ് പാസ്സായാളാ ഞാൻ, വെറുതെ ഒരു അപകടം. എവിടെന്നാണ് വരുന്നത് സ്ഥലം? സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. മഞ്ചേരിയിലാണ്. അപ്പൊ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്? ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്, വിളിക്കുന്നതിനനുസരിച്ച് പോകാറുണ്ട്. പിന്നെ തനിച്ചാണ് പോകുന്നത്, അപ്പൊ നമുക്ക് വലിയ സീനൊന്നും വന്നില്ല. കാര്യം നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നതെല്ലാം, പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ വലിയ സീനൊന്നുമില്ല, നമ്മൾ തനിച്ചാണ്. അപ്പൊ എല്ലായിടത്തേക്കും തനിച്ചാണ് പോകാറുള്ളത്, ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് വന്നത്. എല്ലായിടത്തും തനിച്ചാണ് പോകുന്നത്, അത്
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, ശരിക്കും എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അത് വൈറ്റ് കെയിൻ യൂസ് ചെയ്യും. പിന്നെ നമ്മളിപ്പോ ഫോൺ കുറെയൊക്കെ നമുക്ക് ആക്സസിബിൾ ആണ്, ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ. അപ്പൊ അതിനകത്ത് ടെക്നോളജി നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യും. പിന്നെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാൻ മടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ മിംഗിളാവുക. ഇപ്പൊ ഞാന് എന്റെ അച്ഛനോ ആയിട്ടോ അമ്മയായിട്ടോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തിരിക്കുന്ന നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് കൂടെ ഒതുങ്ങിപ്പോവും. അപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് നമ്മളും മിണ്ടൂല, അവരും തന്നെ അവരുടെ കൂടെ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളോടും മിണ്ടൂല. അപ്പൊ ഇങ്ങനെ മിണ്ടാതെ പിന്നെ നമ്മൾ ഈ ഭയങ്കര സാമൂഹിക ഉദാഹരണമൊന്നും നമ്മൾ ഭയങ്കര പ്രസംഗിച്ച് കിടന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാതെ അത് പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് കാര്യമില്ലല്ലോ. വളരെ വലിയ കാര്യമാണ് റിജോയ് അങ്ങനെ അടുത്തിരിക്കുന്ന ആളോടൊക്കെ ഇടയ്ക്ക് വർത്താനം പറയുക എന്ന് പറയുന്നത് തന്നെ. ഞാൻ കാണിച്ചൊരു ഒരു ചെറിയ മടുത്തരെന്നോ ഒരു പരീക്ഷണോ എന്നൊക്കെ പറയാം. ഞാനിങ്ങനെ ടി വിയിലൊക്കെ വന്ന് തുടങ്ങിയപ്പം എനിക്ക് ഞാൻ പ്രശസ്തനായോ എന്ന് അറിയണം, അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ നമ്മളിങ്ങനെ. അപ്പൊ ഞാൻ ഗൂഗിൾ അല്ല, അപ്പൊ ഗൂഗിൾ അത്ര മൂത്തിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ വീടിന്റെ ആ ജംഗ്ഷന്റെ കുറച്ച് ദൂരെ എത്തുമ്പോ തന്നെ ഒതുങ്ങത്തി ഇരുന്നിട്ട് ഹെൽമെറ്റ് വെച്ചോണ്ടാ ഞാൻ ബൈക്കിൽ പോകുന്നത്. ചേട്ടാ ഈ രമേഷ് പൂജാരിയുടെ വീട് എവിടാ നീ ചോദിക്കും. അതിന്റെ ദൂരം എത്ര എത്ര കിട്ടും എന്നിട്ട് നോക്കും. ആദ്യം എന്റെ ജംഗ്ഷനിലേ അറിയുള്ളൂ, പിന്നെ അടുത്ത ജംഗ്ഷനില്, പിന്നെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ചെന്നിട്ട് ഞാൻ വേറെ സ്ഥലം ഒന്നും പറയാതെ ബൈക്ക് ഒതുക്കിയിട്ട് ചേട്ടാ ഈ രമേഷ് പൂജാരിയുടെ വീട് എവിടെയാ. അപ്പൊ ചെറിയത് പറയാം, അത് തലയിലപ്പുറമ്പോ അപ്പുറത്ത് അങ്ങ് വെള്ളൂര് വരെ പോകണം എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ മനസ്സിലാക്കി ആ സാധനം ഇവിടം വരെ ഖ്യാതി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ ആൾക്കാരോട് മിണ്ടി തുടങ്ങിയത്. ബിഗ് സല്യൂട്ട് പവർഡ് ബൈ ഈസ്റ്റേണിൽ റിജോ ചേട്ടനുള്ള ബിഗ് മെഡലുമായി രമേശ് ചേട്ട വേഗം സ്റ്റേജിലേക്ക് കടന്നു വരൂ. മെയിൻ ഹീറോ ആയിട്ടുള്ള ഒരു പടം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു വില്ലൻ വേഷം ചെയ്യാൻ പോയ ഒരാളാണ് നമ്മളോടൊപ്പം ഇന്ന് ബിഗ് സല്യൂട്ടിൽ ഇവിടെ നിൽക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, എനിക്ക് അത്തരത്തിലുള്ള ഒരു സിമ്പതി കിട്ടുന്ന വേഷമല്ല അത്, ജീവിതത്തിൽ ആവോളം കിട്ടിയെന്നാണ്. ബിഗ് സല്യൂട്ട് എന്ന് പറയുന്ന ഈ പരിപാടി, ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. ഇവരോരോരുത്തരും നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മളുടെ സഹജീവികളാണ്. ഇവരെല്ലാവരും പൂർണ്ണമായും നമ്മളെ പോലുള്ളവർ തന്നെയാണ്. ഈ വലിയ പ്രതിഭയ്ക്ക് ബിഗ് സല്യൂട്ടിന്റെ ആദരം ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. റിജോയി, എന്താണ് റിജോയുടെ ഒരു ആഗ്രഹം ഇനിയുള്ളത്? ഞാൻ ഇത്രയൊക്കെ ചെയ്ത് എല്ലാരും വെറുപ്പിച്ചില്ലേ, നീ ചേട്ടനും അതുപോലെ ഒരു അവസരം തന്നെയാണ്. അങ്ങനെ അല്ലാട്ടോ ഞാൻ പറഞ്ഞത്, വെറുപ്പിക്കാനായിട്ട് നിങ്ങൾ വെറുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിട്ട് ഒരു ഐറ്റം ചെയ്തരാം എന്തേലും. ഇപ്പൊ നമ്മുടെ സിനിമ തുടങ്ങുമ്പം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് വരുന്നത് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അത് വരും. നമ്മൾ ചെയ്യുന്ന പടങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്ടർ പറയണം, അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ പറയണം എന്നുള്ളതാണ്, അവരാണ് അത് പറയാറ്. അപ്പോൾ നമുക്ക് ആ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ജനാർദ്ദനം ചേട്ടൻ നായകനായിട്ടുള്ളൊരു സിനിമയിലാണെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ വലി നിർത്തും. കാരണം പുള്ളി അതുപോലെ അത് പറയും. നമ്മളൊക്കെ ഇപ്പോൾ പേപ്പർ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ആ വാണിംഗ് ജനാർദ്ദനം ചേട്ടനാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും എന്ന് കേൾപ്പിച്ചു തരാം. എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാം, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. വെറുത്തോ? ഞാൻ വെറുത്തില്ല, അവരോട് ചോദിക്കും. അവരുടെ മുഖം കണ്ടിട്ട് അങ്ങനെ ഒരു ഫീൽ അടിക്കുന്നുണ്ട്. പോട്ടെ വിട്ടുകളെ. ഈ കലാകാരന് നമ്മളെല്ലാവരും ചേർന്ന് നൽകുന്നു ഒരു ബിഗ് സല്യൂട്ട്. ഇനി നമ്മളൊരു ഡാൻസ് കാണാൻ പോവുകയാണ്. നിങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ ഡാൻസ് കാണും. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഡാൻസ് ലീഡ് ചെയ്യുന്ന മില്ലറ്റ് എന്ന് പറയുന്ന കുട്ടി ചെവി കേൾക്കില്ല, അതുകൊണ്ട് തന്നെ ഈ കളിക്കുന്ന ഡാൻസിന്റെ പാട്ട് ആ കുട്ടി കേൾക്കുന്നില്ല. അത് കേൾക്കാതെയാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. പി പി ഹസനെ വിളി.
എല്ലാവർക്കും വേണ്ടി ഇത്ര അടിപൊളി പെർഫോമൻസ് നൽകിയ ഈ ഒരു മിടുക്കിയുടെ പേര് മില്ലറ്റ് എന്നാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. പക്ഷേ മില്ലറ്റിന് കേൾവിശേഷിയില്ല, സംസാരശേഷിയില്ല. അതുകൊണ്ട് മില്ലറ്റിന്റെ ഭാഷയിൽ നമുക്ക് കൈയടി കൊടുക്കാം. ദൈങ്കര സോ മില്ലറ്റ് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് രമേശ് ഏട്ടാ. ആള് ബികോം തേർഡ് ഇയർ ആണ്, ഇനിഷ്യല് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ തേർഡ് ഇയർ ബികോം സ്റ്റുഡന്റ് ആണ്. മില്ലറ്റിന്റെ രണ്ട് ടീച്ചേഴ്സിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. മില്ലറ്റിന്റെ ടീച്ചറിന്റെ പേരെന്താണ്? ഞാൻ ചിത്രയാണ്. ഞാനാണ് ടീച്ചർ. ഇത് ശാന്തി, സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആണ്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിഭാഷ എന്ന് പറയുന്ന പോലെ ആംഗ്യ ഭാഷയിലോട്ട് തർജ്ജമ ചെയ്ത് കൊടുക്കും. മില്ലറ്റ് പറയുന്നത് തിരിച്ച് സംസാര ഭാഷയിലോട്ടും തർജ്ജമ ചെയ്ത് കൊടുക്കും. എത്ര വയസ്സോട്ട് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് മില്ലറ്റിനെ? ഞങ്ങളുടെ ഇവിടെ ഡിഗ്രി ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ മില്ലറ്റ് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും കഴിഞ്ഞിട്ട്, ഡാൻസിൽ ഒരു ട്രെയിനിങ് ഒന്നും കഴിഞ്ഞ ആളേ അല്ല. സ്വന്തമായിട്ട് വീഡിയോസ് കണ്ടും സ്വന്തമായിട്ട് കോറിയോഗ്രാഫി ചെയ്തും ഒക്കെയാണ് കളിക്കുന്നത്. ഇവിടെ വന്നിട്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഫുൾ കളിച്ചെടുത്തു. ഒരുപാട് പാടുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു ഡാൻസ് ആയിരുന്നു ഇത്. അത്രയും ടഫായിട്ടുള്ള ഡാൻസ് തിരഞ്ഞെടുക്കാൻ തന്നെ വേണം ഒരു വലിയ കോൺഫിഡൻസ്. അത് വെച്ചിട്ടാണല്ലോ മില്ലറ്റ് ഇത്രയും ചെയ്യുന്നത്, ഗംഭീരമായിട്ട് ചെയ്തു. കണ്ണൂർ എവിടെ സ്ഥലം? മട്ടന്നൂർ. ഈ സൈൻ ലാംഗ്വേജില് നമ്മൾ സാധാരണ കാര്യങ്ങൾ നമുക്ക് ചോറുണ്ടോ കാപ്പി പിടിച്ചോ ഒക്കെ പറയാൻ പറ്റും. ഈ സ്ഥലപ്പേരുകളൊക്കെ എങ്ങനെയായിരിക്കും, അത് കാണിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ മട്ടന്നൂരിന് എന്താണ് കുട്ടി കാണിച്ചത്? എല്ലാ മിക്കവാറും സ്ഥലങ്ങൾക്കൊക്കെ സൈൻ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെഫ് കമ്മ്യൂണിറ്റി തന്നെ സൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണ്, മിക്കവാറും എല്ലാ സ്ഥലങ്ങൾക്കും സൈൻ. കണ്ണൂർ എങ്ങനെയാണ് കാണിക്കുന്നത്? അപ്പം ഇങ്ങനെയാണ് കണ്ണൂരിന്റെ സൈൻ. കണ്ണൂർ എന്ന് വെച്ചാൽ കണ്ണെന്നുള്ള മലയാളം വേർഡ് കണക്ട് ചെയ്തിട്ട് കണ്ണിന്റെ ഇവിടെ തൊട്ടിട്ട് കാണിക്കുവാണ് കണ്ണൂർ. ഇവിടെ വന്ന് പെർഫോം ചെയ്തിട്ട് മില്ലറ്റിന് എങ്ങനെയാണ്, സന്തോഷമാണോന്ന് ചോദിച്ചേ? എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു, ഞാൻ ചെറിയ ചെറിയ പ്രോഗ്രാമിൽ ഇതുവരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ബിഗ് ഓഡിയൻസിന്റെ മുൻപിൽ ഫസ്റ്റ് ടൈം ചെയ്തത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആരാവാനാണ് ആഗ്രഹം മില്ലറ്റിന്? ഫ്യൂച്ചറിൽ എനിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ നല്ലതായിട്ട് ഡാൻസെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയ കുട്ടികളെല്ലാം ഡാൻസ് പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവരുടെയും ഒരു റോൾ മോഡൽ ആവാനും എനിക്കിഷ്ടമാണ്. മില്ലറ്റിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു ബ്രദറുണ്ട്. അവരെന്റെ കൂടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ പേരെങ്ങനെയാണ്? ജസ്റ്റിൻ ജോർജ്. എന്ത് ചെയ്യുന്നു സാർ? ഞാൻ വിദേശത്തായിരുന്നു 25 വർഷം. വിദേശത്ത് എവിടെയായിരുന്നു? ദുബായിൽ അബുദാബിയിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ പഠിക്കുകയാണോ? പഠിക്കാൻ പഠിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഡാൻസിന്റെ താല്പര്യമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ 2 പ്രാവശ്യം സ്റ്റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിൽ സ്പെഷ്യൽ സ്കൂളിൽ 2 പ്രാവശ്യം, 1 പ്രാവശ്യം കണ്ണൂർ വെച്ചിട്ട് ഫസ്റ്റ് കിട്ടിയിരുന്നു. പിന്നെ ചേർത്ത് ആലപ്പുഴയിൽ വെച്ചിട്ട് ഫസ്റ്റ് കിട്ടിയാണ്. അനിയന്റെ പേരെന്താ? മെഡ്വിൻ. മെഡ്വിൻ എത്രാം ക്ലാസ്സിലായിരുന്നു? 8th. ചേച്ചിയുടെ ഡാൻസ് ഒക്കെ ഇഷ്ടമാണോ? ഇന്ന് ഈ പ്രോഗ്രാം ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് മില്ലറ്റ് എന്ന് പറയുന്ന ഈ മിടുമിടുക്കി. ബിഗ് സല്യൂട്ട് പവർഡ് ബൈ ഈസ്റ്റേണിൽ മില്ലറ്റ് എന്ന ഈ ഒരു മിടുക്കിക്ക് ഇനി അടുത്തതായിട്ട് ബിഗ് മെഡൽ കൊടുക്കാനുള്ള സമയമാണ്. രമേശ് ഏട്ടാ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു എപ്പിസോഡില് എപ്പിസോഡിന്റെ ടെലികാസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, വീൽചെയറിൽ ഒരു ഡാൻസ് ആയിരുന്നു കണ്ടത്. അപ്പൊ എന്നോട് ചോദിച്ചു, അതിലുള്ള 4 പേർക്കും സത്യത്തിൽ കാലിന് കുഴപ്പമുണ്ടായിരുന്നോ എന്ന് എൻ്റെ ഒരു അയലോക്കത്തുള്ളൊരു ചേച്ചി എന്നോട് ചോദിച്ചു. കാരണം
ആ ചോദ്യത്തിന് കാരണമാകുന്നത് നമ്മളെയൊക്കെ വിശ്വാസമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടിയിലൂടെ നമ്മളവരെ പറ്റിക്കുന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് അത്ഭുതം തോന്നുന്നു, എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയെല്ലാം സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിലുള്ള അത്ഭുത കാഴ്ചകളാണ് ഓരോ ദിവസവും ബിഗ് സല്യൂട്ടിന്റെ വേദിയിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ വന്ന മറ്റൊരു അത്ഭുതത്തിന്റെ പേരാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. ആ അത്ഭുതത്തിന് നമ്മൾ നമ്മുടെ ബിഗ് സല്യൂട്ടിന്റെ ഒരു മെഡൽ സമർപ്പിക്കുകയാണ്. ഇനി നമ്മൾ എല്ലാവരും ചേർന്ന് മില്ലറ്റിന് കൊടുക്കുന്നു ഒരു ബിഗ് സല്യൂട്ട്. വിജയങ്ങളിൽ നിന്നല്ല കരുത്തുണ്ടാകേണ്ടത്, അത് പരിശ്രമങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞത് നമ്മുടെ സാക്ഷാൽ ലോകവിഖ്യാതനായ അർണോൾ ശ്വാസനേഗർ ആണ്. രമേശേടാ, എന്തോ ഇത്തവണ ബിഗ് സല്യൂട്ടിന്റെ ഈ ഒരു വേദിയിൽ വരുന്നത് കേരളത്തിന്റെ അർണോൾഡാണ്. യെസ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഗംഭീരമായ കൈഡി നൽകിക്കൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആദർശ് ഹാരിസ്. പരിമിതികൾക്കുള്ളിൽ സ്വപ്നത്തെ തളച്ചിടരുത് എന്ന ജീവിത സന്ദേശം പകർന്നു നൽകുന്ന ചെറുപ്പക്കാരൻ ആദർശ്. അലയനിൽ ജനിച്ച മലയാളിയായ ആദർശിന് ജന്മനാ സംഭവിച്ചതാണ് കാലിന്റെ ശേഷിക്കുറവ്. ആർമിയിലും പോലീസ് സേനയിലുമൊക്കെ സ്വപ്നങ്ങൾ നെയ്തിരുന്ന ആദർശ് ആ മോഹം നടക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് 13 വയസ്സിൽ ഏവരെയും അമ്പരപ്പിച്ച് ബോഡി ബിൽഡിംഗിലേക്ക് ചുവടുവെക്കുന്നത്. ആഹ്ലാദപൂർവം സ്വാഗതം ആദർശ് ബിഗ് സല്യൂട്ട് വേദിയിലേക്ക്. വെൽക്കം ടു ബിഗ് സല്യൂട്ട്. അപ്പൊ ഞങ്ങൾ പറയണ്ടായിരുന്നു കേരളത്തിന്റെ അർണോൾഡാണ് ആദർശ് എന്നുള്ളത്. ആള് കഴിഞ്ഞ 2 വർഷമായിട്ട് മിസ്റ്റർ കേരളയാണ്. അതോടൊപ്പം നാഷണൽ ലെവലിലെ സിൽവർ നേടിയ ഒരാള് കൂടിയാണ് ആദർശ്. കിലോ കണക്കിനല്ലേ, അതായത് ഓരോ കിലോ ഉള്ളവരുടെ മത്സരങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലല്ലോ, കോമൺ ആയിട്ടല്ലോ. രമേശ് ചേട്ടാ, ഇത് ഞങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യലി ഏബിൾഡ് കാറ്റഗറി തന്നെ ഉണ്ട് ഈ കോമ്പറ്റീഷനിലൊക്കെ. ഓ, അതിനകത്ത് അങ്ങനെ ഈ ഇത്ര കിലോ വെയിറ്റ് എന്നുള്ള ഒറ്റ ഓപ്പൺ ക്ലാസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോ ചില പ്രചോദനങ്ങളുണ്ട് നമുക്ക്. ഞാൻ ധൂം സിനിമ കണ്ടിട്ട് വീട്ടിട്ട് പോയപ്പോ ബൈക്ക് വെറുതെ സ്പീഡിൽ ഓടിച്ചോണ്ട് പോയത്, അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചില പ്രചോദനങ്ങളുണ്ട് ചില സമയത്ത്. ഒരു ജിമ്മനാവണം, നമ്മുടെ ഒന്ന് ബോഡി അടിച്ച് കയറ്റണം തോന്നിയ പോയിന്റ് എന്താണ്? കാലൊന്ന് സ്ട്രെങ്ത്തൻ ആകണം, ആ ഒരു മോട്ടീവ് വെച്ചാണ് ജിമ്മിൽ ജോയിൻ ചെയ്തത്. അപ്പോഴത്തേക്ക് അവിടുത്തെ ട്രെയിനർ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു, നിനക്ക് ഇങ്ങനെ ഒരു അസ്തെറ്റിക് ഒരു ഫിസീക് ഉണ്ട്, എനിക്ക് ഡിസേബിൾഡ് എന്ന് വാക്ക് യൂസ് ചെയ്യുന്നതന്നെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സ്പെഷ്യലി ഏബിൾഡ് തന്നെ യൂസ് ചെയ്യാറുള്ളൂ സാധാരണ. ഡിസേബിൾഡ് ഹാൻഡിക്യാപ്ഡ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ദേഷ്യം വരുന്ന പോലെയാണ്. ഞങ്ങള് സാറിന് എൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഏതെങ്കിലും ഓഫനേജിലൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ്. അവരുടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒന്നും അല്ലെന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പോകേണ്ടത്. കാരണം ഈ ഈ വാക്കുകൾ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഡിസേബിൾഡ് എന്ന് കേൾക്കുന്നതന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും പല വേദികളിലും വിളിച്ച് പലതരത്തിൽ ആളുകൾ പരിഹസിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആൾ. ഞാൻ സൗഹൃദമുണ്ട്, എനിക്ക് ഞാൻ ഒരു ഒരു രീതിയിലും എല്ലാ രീതിയിലും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞു, ഈ റേസിസം നിറം വെച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഈവൻ നമ്മൾ ഫോണിൽ പോലും കട്ട് ചെയ്യുന്നവരെ അല്ലാത്തവരെല്ലാം നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ള പേര് കേൾക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. നമ്മൾ അല്ലാത്തൊരു പേരുണ്ടാക്കുക, ഒരു വേണ്ടാത്തൊരു കാറ്റഗറിക്ക് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയരുതെന്ന് സന്തോഷ് പണ്ഡിത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പല ആളുകൾ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മുടെ ഈ കാലഘട്ടം കുറച്ചുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നോക്കുകയും കൃത്യമായി അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതിലിപ്പോൾ താങ്കൾ പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പോട്ടെ ഈ പരിപാടിയും കൂടെ കഴിയുമ്പോൾ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഡയറ്റൊക്കെ എങ്ങനെയാണ്? ഒരു ദിവസം ഒരു പ്രോട്ടീൻ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കും, 40 മുട്ടയുടെ എഗ് വൈറ്റ്സ്. എന്റെ പൊന്നെ, 40 മുട്ടയുടെ വെള്ളം തന്നെ എഗ് വൈറ്റ്സ്. വീട്ടുകാർക്ക് കഷ്ടപ്പാട്. അത് പുഴുകിയാണോ തിന്നുന്നത്, ബുൾസൈഡ് ഓംലറ്റ് അടിക്കുവാണോ? പുഴുങ്ങുന്നത് മടുക്കുമ്പോ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യും. കുത്തിപ്പൊരിച്ചു തന്നെ. ആ 40 മുട്ടയുടെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ മടുക്കും കേട്ടോ. അത് അതിനൊരു നിങ്ങൾക്ക് എന്തായാലും അവാർഡ് കിട്ടിയേ പറ്റുള്ളൂ. വേറെ എന്തൊക്കെ തിന്നും? വേറെ ചപ്പാത്തി, മാക്സിമം വെജിറ്റബിൾസ് എടുക്കാൻ നോക്കും.
പ്രോട്ടീൻ വേ പ്രോട്ടീൻ എടുക്കും. ആ ടീഷർട്ട് ഒന്ന് അഴിച്ചാലോ, ഒരു ഒരു ബോഡി ബിൽഡർ വന്നിട്ട് ടീഷർട്ട് ഇട്ടിട്ട് പോണ ശരിയല്ലോ. മിമിക്രി ചെയ്യുന്ന ആൾ എന്നോട് ചോദിക്കും ആഗ്രഹം എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ എന്നോടൊരു മിമിക്രി കാണിക്കാൻ പറയും, പാട്ട് പാടുന്ന ആൾ എന്നോട് പാടാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആഗ്രഹം ചോദിക്കുമ്പോൾ എന്നോട് ഷർട്ട് അഴിച്ച് ബോഡി കാണിക്കുമെന്ന് മാത്രം ചോദിക്കരുത്. ഈ പരിപാടിയുടെ റേറ്റിംഗ് കംപ്ലീറ്റ് അതോടുകൂടി പോവും. ഞങ്ങളുടെ ഒരു സ്നേഹാദരവായി നിങ്ങൾക്കൊരു മെഡൽ ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇദ്ദേഹം ഇന്ത്യയിലെ ഇനി പറയുന്ന ഏഷ്യയിലൊക്കെ നടക്കുന്ന വലിയ മത്സരങ്ങൾ പറഞ്ഞ് നല്ല ഒറിജിനൽ ഒരു ഉഗ്രം ഗോൾഡ് മെഡൽ മേടിക്കാനുള്ള പ്രചോദനമായിട്ടാണ് ഈ മെഡൽ നമ്മൾ സമ്മാനിക്കുന്നത്. താങ്ക് യു. കൗതുകങ്ങൾ അത്ഭുതങ്ങൾക്ക് വഴിമാറുന്ന ബിഗ് സല്യൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും അവരവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു. അതിലെ ചില ആഗ്രഹങ്ങളിൽ നമ്മൾ കൂടി പങ്കെടുക്കുന്നു, നമ്മൾ വകവാക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. മൂന്ന് പെർഫോമൻസുകളാണ് നമ്മളിവിടെ കണ്ടത്. തിരൂരിൽ നിന്നെത്തിയ ജംഷീർ നമുക്ക് വേണ്ടി പാട്ടുപാടി നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം റിജോയ് എന്ന ആലുവക്കാരൻ, അദ്ദേഹം നമുക്ക് വേണ്ടി മിമിക്രികൾ അവതരിപ്പിച്ചു, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു. അദ്ദേഹം കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളാണ്. ചെവി കേൾക്കാതെ ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മില്ലറ്റ് എന്ന കണ്ണൂരുകാരിയായ പെൺകുട്ടി നൃത്തം അവതരിപ്പിച്ചു. ഈ മൂന്ന് പേരിൽ ഒരാളുടെ സ്വപ്നങ്ങളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ ഒരു മത്സരമില്ല, എപ്പോഴും പറയുന്നത് പോലെ ഇവരെല്ലാം യുനീക്കാണ്. എങ്കിലും നമ്മൾ ആരോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ കയ്യിലെ വോട്ടിംഗ് മെഷീനിൽ ആരോടൊപ്പം നിൽക്കണമോ ആ നമ്പർ നിങ്ങൾ അമർത്തുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ആരാണ് എന്ന് നോക്കാം. നമ്മുടെ ഇവിടെയുള്ള പ്രേക്ഷകർ ഇന്നൊപ്പം നിന്നിരിക്കുന്നത് മില്ലറ്റ് എന്ന കൊച്ചു മിടികയോടൊപ്പമാണ്. മില്ലറ്റിനെ സ്വാഗതം ചെയ്യുന്നു. മില്ലറ്റാണ് ഏറ്റവും കൃത്യമായ ചുവടുകൾ വെച്ചുകൊണ്ട് പാട്ട് കേൾക്കാതെ ഇവിടെ നൃത്തം അവതരിപ്പിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. മില്ലറ്റിൻ്റെ ആ യാത്രയ്ക്ക് ഉള്ള തുടക്കത്തിനൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ ബിഗ് സല്യൂട്ടിലെ നമ്മളെല്ലാവരും ചേർന്ന് മില്ലറ്റിന് ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കുന്നു. മില്ലറ്റ്, മില്ലറ്റ് മാത്രമല്ല മറ്റ് രണ്ടുപേർ നമ്മളോടൊപ്പം ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം സഹയാത്രികരാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. BigSalute@gmail.com. ഒപ്പം നിങ്ങളുടെ പരിചയത്തിലോ സൗഹൃദത്തിലോ നിങ്ങൾ തന്നെയോ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ, ആത്മവിശ്വാസമുള്ള ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ വിവരങ്ങൾ കൂടി ഇമെയിൽ ഐ ഡി ഞങ്ങളെ അറിയിക്കുക. ബിഗ് സല്യൂട്ടിൻ്റെ വേദിയിൽ നമുക്ക് അവരെ കൊണ്ടുവരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി പറയുന്നു.